ധാരാളം വ്യക്തികൾ എന്നെ വിളിക്കാറുണ്ട്. അതില് കൂടുതൽ വ്യക്തികൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം പറയാറില്ല. ഇവരുടെ പലരുടെയും ടെലിഫോണിക്കൽ റിക്വസ്റ്റ് എന്ന് പറയുന്നത് എൻ്റെ മകളോട് എൻ്റെ മകനോടൊന്ന് സംസാരിക്കണം, മകളോട് മകനോടൊന്ന് സംസാരിക്കണം. എന്തിനാ? അവൻ വേറൊരു ജാതിയിൽപ്പെട്ട പാർട്ട്ണറെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. വേറൊരു മതത്തിൽപ്പെട്ടവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നവർ വളരെ കുറച്ച് അത്യാവശ്യമായിട്ട് വരാറുണ്ട്. പക്ഷെ കൂടുതലും ഉയർന്ന ജാതി, താഴ്ന്ന ജാതി, അങ്ങനെയുള്ള അവിടെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു. അത് ആ വീട്ടുകാർക്ക് താങ്ങാൻ പറ്റണില്ല. എന്നതിനെക്കുറിച്ച് ദീർഘമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഒന്നും തരുന്നില്ല. ഓരോ ഹിന്ദുവും അറിയേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ഇടയ്ക്കുള്ള ജാതി വ്യവസ്ഥയുടെ നെഗറ്റീവുകളില്ലാതെയായി വരുന്നു. ജാതി വ്യവസ്ഥയുടെ ധാരാളം പോസിറ്റീവുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. NSS കാര് എത്രയാ വ്യവസായങ്ങൾ തുടങ്ങുന്നത്, സംഘടനാ ശക്തി കൊണ്ട് വളരുന്നത്, SNDP കാർ വളരുന്നത്, പുലയ മഹാസഭ വളരുന്നുണ്ട്, നാടാർ മഹാജനസഖ്യം വളരുന്നുണ്ട്, ഇങ്ങനെ ഓരോരുത്തരും അയ്യര് അയ്യങ്കാർ വളരുന്നുണ്ട്, യോഗക്ഷേമ സഭ വളരുന്നുണ്ട്. എല്ലാം ജാതിയുടെ അടിസ്ഥാനത്തിൽ തന്നെയുള്ള വളർച്ചയാണ്. പരസ്പരം ഷെയറിങ്ങും കെയറിങ്ങും ക്യൂറിങ്ങും. ഇതിനകത്തുള്ള നെഗറ്റീവ് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഉയർന്ന ജാതി, താഴ്ന്ന ജാതി എന്നുള്ള വിവര എന്നുള്ള ധാരണകളാണ് പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒന്ന് ചിന്തിക്കാനുള്ളത്, ഞാൻ ജീവിതത്തിൽ പകർത്താത്തത് നിങ്ങളോട് പറയില്ല, നിങ്ങൾക്ക് പകർത്താൻ അത്ര ബുദ്ധിമുട്ടുള്ളതും പറയില്ല. എൻ്റെ കുടുംബാംഗങ്ങളും അങ്ങനെ തന്നെയാണ്, അന്നും ഇന്നും എന്നും. യഥാർത്ഥത്തിൽ നമ്മൾ നമ്മുടെ മകൾക്കോ മകനോ ഏതെങ്കിലും ഒരു പാർട്ട്ണറെ, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ നമ്മളുടെ ഇഷ്ടപ്രകാരം അവരുടെ തലയിൽ കെട്ടി വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ അവരുടെ ജീവിതം മുഴുവനും നരകയാതനയിലേക്ക് എത്തിക്കുന്നതിന് പകരം നമ്മൾ മക്കളുടെ പാർട്ട്ണറെ, ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ, പെൺകുട്ടിയെ അല്ലെങ്കിൽ ആൺകുട്ടിയെ തിരഞ്ഞെടുക്കുന്നതിൽ എല്ലാവിധ സഹായങ്ങളും ചെയ്യുക, എല്ലാവിധ സപ്പോർട്ടും ചെയ്യുക. പക്ഷേ നമ്മളുടെ തീരുമാനം അവരുടെ തലയിൽ കെട്ടിവെക്കരുത്. വെച്ചാൽ പിന്നെ അത് പ്രശ്നമായാൽ ആജീവനാന്തം അവരുടെ ജീവിതം നരക തുല്യമാവും. നമ്മളായിരിക്കും അതിന് കാരണം. അവർക്കിഷ്ടമുള്ളവരെ തിരഞ്ഞെടുക്കട്ടെ. ഞാൻ എൻ്റെ മക്കളോട് പണ്ടേ പറഞ്ഞിരുന്നത്, ഒരു ഹിന്ദുവിനെ വിവാഹം കഴിക്കുക, വെജിറ്റേറിയൻ ആയിരിക്കണം എന്ന് നിർബന്ധിക്കുക. ഈ രണ്ട് കാര്യങ്ങൾ, ഹിന്ദു ആയിരിക്കണം, വെജിറ്റേറിയൻ ആയിരിക്കണം. വീണ്ടും ഞാൻ പറയുന്നു, ഞാനിങ്ങനെ ഹിന്ദു എന്ന് പറയുമ്പോഴത്തേക്കും മനസ്സിനകത്ത് വിഷമുള്ള വർഗീയവാദികളെ ഞാൻ വർഗീയവാദിയാണെന്ന് കുറ്റപ്പെടുത്തും, ഉറപ്പാണ്. ഓരോ ക്രിസ്ത്യാനിയും അവൻ്റെ മകനും മകളെ ക്രിസ്ത്യാനിയെ തന്നെ കല്യാണം കഴിക്കണം. ഓരോ മുസ്ലിമും അവൻ്റെ മകനും മകളും മുസ്ലിമിനെ തന്നെ കല്യാണം കഴിച്ചില്ലെങ്കിൽ കൊന്ന് കൊലവിളിക്കുന്ന കാലം, അല്ലെങ്കിൽ ഇനി വേറെ ഏതെങ്കിലും മതത്തിലുള്ളവരാണെങ്കിൽ അവൻ്റെ മതത്തിലേക്ക് മാറിയതിന് ശേഷമേ വിവാഹം കഴിക്കാൻ അനുവദിക്കുള്ളൂ. പക്ഷേ ഇതവർ ചെയ്യുന്നു, അപ്പോൾ വർഗീയവാദികളല്ല. പക്ഷേ നമ്മൾ ഇതങ്ങനെ പറഞ്ഞാൽ നമ്മൾ വലിയ വർഗീയവാദിയാവും. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുവട്ടിൽ ചിലർ കംപ്ലൈൻറ്റ് എഴുതും, എടാ എന്തിനാടാ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ വേർതിരിക്കുന്നത്, മനുഷ്യൻ എന്ന് വിചാരിച്ചാൽ പോരേടാന്ന്. അത് എഴുതുന്നത് മുഴുവൻ മുസ്ലിങ്ങളായിരിക്കും തന്നെ. അവിടെയാണ് ഈ ലവ് ജിഹാദും ഈ ബാക്കി എല്ലാവിധത്തിലുള്ള തെണ്ടിത്തരങ്ങളും ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം കൂടുതലുള്ളത്. ഏതായാലും എനിക്ക് ഹിന്ദുക്കളോട് പറയാനുള്ളത്, നമ്മൾ ഏത് നമ്മുടെ മക്കളെ ഏത് ജാതിയിൽ നിന്ന്, കൊച്ചുമക്കൾ മക്കളെ ഏത് ജാതിയിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതല്ല, നമ്മളൊരു കണ്ടീഷൻ വയ്ക്കുക, ഹിന്ദു ആയിരിക്കണം, അതുപോലെ തന്നെ വെജിറ്റേറിയൻ ആയിരിക്കണം എന്നുള്ളത്. പിന്നെ നിങ്ങൾ നോൺ വെജിറ്റേറിയനെ കഴിക്കുള്ളൂ, വീട്ടിൽ നോൺ വെജിറ്റേറിയൻ ഒരു കുഴപ്പമില്ല എങ്കിൽ രണ്ടാമത്തെ കണ്ടീഷന് വലിയ പ്രസക്തിയില്ല. അല്ല, അപ്പോൾ ഒരു കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും പറയുന്നു, മക്കളുടെ വിവാഹത്തിൽ നമുക്ക് താല്പര്യമുള്ളവരെ കൊണ്ടുപോയിട്ട് കുട്ടികളുടെ തലയിൽ കെട്ടിവെച്ച് അവരുടെ ജീവിതം അരക്ഷിതപൂർണ്ണമാകട്ടെ. പണ്ടത്തെ കാലമല്ല ഇന്ന്. അച്ഛനും അമ്മയും പറയുന്ന വ്യക്തികളെ കല്യാണം കഴിക്കുക എന്നുള്ളത് നടക്കാത്ത കാര്യമൊന്നുമല്ല, നടക്കുന്ന കാര്യമാണ്. പക്ഷേ അവരുടെ മനസ്സിൽ, അവരിന്ന് കോളേജിൽ പഠിക്കുമ്പോഴും അല്ലെങ്കിൽ പല പല ഓഫീസുകളിൽ വർക്ക് ചെയ്യുമ്പോഴും പല പല സ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെടുമ്പോഴും പല രീതിയിൽ പബ്ലിക്കുമായിട്ട് ബന്ധപ്പെടുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കും, അവർക്ക് ഒരുമിച്ച് വരാനും അവർക്ക് ഇഷ്ടപ്പെടാനും ജീവിത പങ്കാളികളാവാനുള്ള അവസരങ്ങൾ വളരെ കൂടുതലുണ്ട്. പണ്ടത്തെ മാതിരി അല്ല. അതുകൊണ്ട് അവർ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ മാറ്റി നമ്മളുടെ ഇഷ്ടപ്രകാരം
സിനിമയിലൊക്കെ കാണുന്ന മാതിരി നിന്റെ തലയിൽ ഞാൻ പറഞ്ഞവനെ കെട്ടിവെക്കും, ഇല്ലെങ്കിൽ ഞാൻ കൊന്നുകളയും, വെട്ടി നുറുക്കിക്കളയും, കുഴിച്ചിട്ട് കളയും എന്നൊക്കെ ഭീഷണിപ്പെടുത്തുന്നതിന് പകരം എൻ്റെ ഇഷ്ടം ഏതാണോ അത്. ഒരു വലിയ മരണത്തിന് കാരണമായത്, കെവിൻ്റെ മരണത്തിന് കാരണമായതും ഇതുമാതിരിയുള്ള ചിന്താധാരയാണ്. നമ്മളറിയാം അത്രയും ദുരിതപൂർണമായിട്ടുള്ള ഒരു മരണം വിവാഹ മണ്ഡപത്തിൽ നിന്ന് കൊണ്ടുപോയി കൊന്നു കൊല വിളിച്ചതാണ്. അറിയാൻ ശ്രമിക്കുക. അതുകൊണ്ട് നമ്മളുടെ മക്കൾക്ക് ചോയ്സ് അവർക്ക് വിട്ടുകൊടുക്കാം, നന്നായിട്ട് നടത്തി കൊടുക്കാം, നമ്മുടെ വൈദിക ആചാര പ്രകാരം വിവാഹം നടത്തി കൊടുക്കാം. വെറുതെ ഒരു ഷോ ആക്കുന്നതിന് പകരം, അല്ലെങ്കിൽ വളരെ തിരക്കുള്ള അമ്പലത്തിൽ ചെന്ന് വിവാഹം കഴിക്കുന്നതിന് പകരം നല്ല ശാന്തമായിട്ടുള്ള അമ്പലത്തിൽ നല്ല ആചാര പ്രകാരമുള്ള വിവാഹം നടത്താം. ജാതി നോക്കാൻ പോകണ്ട, മറ്റു മതത്തിലുള്ളവരെ കെട്ടണ്ട, മറ്റു മതത്തിലുള്ളവരെ കെട്ടിയാലുള്ള പ്രശ്നം നമ്മളുടെ കുടുംബാംഗങ്ങളൊക്കെ അങ്ങോട്ട് കൺവെർട്ട് ചെയ്യുന്നത് വരെ അവർ സ്വസ്ഥത തരില്ല. അവരുടെ വിശ്വാസവും ദർശനവും പുസ്തകവും വേറെ രീതിയിലാണ്. നമ്മുടെ ഈശ്വര സങ്കല്പവും നമ്മുടെ ആചാരങ്ങളും നമ്മുടെ അനുഷ്ഠാനങ്ങളും നമ്മുടെ ഗ്രന്ഥങ്ങളും നമ്മുടെ വീക്ഷണങ്ങളും നമ്മുടെ ദിനചര്യകളും ഒക്കെ തികച്ചും വ്യത്യസ്തമാണ്. നമ്മുടെ ഹിന്ദുക്കളുടെ ആചാരാനുഷ്ഠാന വിചാര വിശ്വാസ സങ്കല്പങ്ങൾ ഭാരതീയമാണ്. മറ്റുള്ളത് ഒന്നില്ലെങ്കിൽ സൗദി അറേബ്യയിൽ നിന്ന് വന്നത്, അല്ലെങ്കിൽ ഇസ്രായേലിൽ നിന്ന്, യൂറോപ്പിൽ നിന്ന് വന്നത്. അത് നമ്മൾ ഇത്രയും കാലം ഒരു പ്രത്യേക ജീവിതശൈലി പാലിച്ച് പെട്ടെന്ന് കയറി മാറുക എന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടുള്ളതാണ്. അത് പിന്നെ കുടുംബ തർക്കത്തിനും ബാക്കിയുള്ളതിനൊക്കെ കാരണമാകും. അതുകൊണ്ട് ഹിന്ദുക്കൾ, ഹിന്ദു സമുദായത്തിലുള്ളവരെ വിവാഹം കഴിച്ച് ആരും ആരുടെയും തലയിൽ ആരെയും കെട്ടിവെക്കാത്ത വിധത്തിലുള്ള ഒരു ജീവിതശൈലി കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെങ്കിൽ നന്നായിരിക്കും. ഇത് ഇങ്ങനെ തന്നെ പാലിക്കണം നിർബന്ധമൊന്നുമില്ല. വീടുകളിൽ ധാരാളം ടെൻഷൻ എടുത്ത് കഴിയുന്ന മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളും ഒക്കെയുള്ള അവരുടെ മുമ്പിലുള്ള ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാനിത് പറഞ്ഞത്. പ്രണാമം.